കെഎസ്ആർടിസിയെ കൈവിടുന്നവരും തന്നെ എല്ലാവരും കെഎസ്ആർടിസിക്ക് എല്ലാ കാലത്തും സഹായം കൊടുക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ കെഎസ്ആർടിസി കൃത്യമായി നടന്നു പോകുന്നതിന് അതിനാവശ്യമായ പരിഷ്കരണങ്ങൾ വരണം. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു പഠന റിപ്പോർട്ട് കൃത്യമായിട്ടുണ്ട്. ആ പഠന റിപ്പോർട്ട് നടപ്പാക്കാനും തീരുമാനിച്ചതാണ്. പക്ഷേ അത് നടപ്പായി കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ട്. അത് നടപ്പാവുക എന്ന ഏറ്റവും പ്രധാനമാണ്. കെഎസ്ആർടിസിയുടെ നിലവിലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണ് എല്ലാ ഭാഗത്തുനിന്നും വേണ്ടത്. അതിൽ മന്ത്രി ആന്റണി രാജു പറഞ്ഞത് തീർച്ചയായും ശരിയായ കാര്യമാണ്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് പൂർണ്ണമായിട്ട് ഗവൺമെൻറ്റിന് ശമ്പളം കൊടുക്കാൻ പറ്റൂ? ഇന്നലെ ആ വെള്ളൂർ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ കെടുകാര്യസ്ഥക്ക് വേണ്ടിയല്ല നമ്മുടെ നികുതി പണം ചെലവഴിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് കെടുകാര്യസ്ഥ ശക്തിപ്പെടുത്തലല്ല. ആ സമീപനം തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തണം. ആ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ രീതിയിലുള്ള നടപടികൾ ഓരോ സ്ഥാപനവും സ്വീകരിക്കുകയും വേണം. അതിനെപ്പറ്റി പഠനം നടന്നല്ലോ. ആ പഠനം നടന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചല്ലോ. ആ കാര്യങ്ങൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് അവർ. അത് പൂർണ്ണമായിട്ട് നടപ്പിലായിട്ടില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് നടപ്പാവണം. ലോൺ യോജിപ്പിച്ചത് കൊണ്ട് മാത്രം പ്രശ്നമായില്ല. അതിനകത്ത് ഘടനാപരമായ പരിഷ്കരണം വരണം. ആ ഘടനാപരമായ പരിഷ്കരണം ഇപ്പോഴും വന്നിട്ടില്ല. അത് പൂർണ്ണമാവണം. അതിപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് നടപ്പാക്കണം എന്നുള്ളത്. നോക്കാം നമുക്ക്. ട്രേഡ് യൂണിയനുകൾ ഇതിനൊന്നും തടസ്സം നിൽക്കുന്നവരല്ലോ സാധാരണഗതിയിൽ. ട്രേഡ് യൂണിയനുകൾ എപ്പോഴും സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവരല്ലേ? സ്ഥാപനാഭിവൃദ്ധി എപ്പോഴും അവർ ആഗ്രഹിക്കുന്നവരല്ലേ? അതുകൊണ്ട് ട്രേഡ് യൂണിയനുകൾ അതിന് തടസ്സമാണെന്ന് കാണണ്ട. പക്ഷേ അവർ ചില അഭിപ്രായങ്ങൾ പറയുമായിരിക്കും. ആ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് നടപ്പാക്കാൻ നമുക്ക് സാധിക്കണം. ആ നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്.